വളരെ യാദർശികമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം സംസാരിക്കുന്നതിന്റെ തമ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അയ്യായിരം കോടിയുടെ അംബാനി കല്യാണത്തിന് പോകാത്ത ഏക ഇന്ത്യൻ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് തമ്പുള്ളത് അതേപോലെ തന്നെയാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ആ കല്യാണ ചിലവോ കാര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് ആ കല്യാണത്തിന് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല മറ്റെല്ലാവരും പങ്കെടുത്തു രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുണ്ട് നാളെയുടെ ഇന്ത്യയുടെ പ്രതീക്ഷ അങ്ങനെ വലിയ ആവേശത്തിൽ ആ ഒരു വീഡിയോയിൽ ഉട്ട രാഹുൽ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരന്റെ രാഷ്ട്രീയം ഉയർത്തി പിടിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെ നിഷ്പ തന്നെ ഈ രാഹുൽ ഗാന്ധി ഒരു കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കുമ്പോൾ വലിയ നേതാവും വലിയ പ്രതീക്ഷയുമുള്ള വ്യക്തി ആവുമോ ഒരിക്കലും അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണ് എന്ന് പറഞ്ഞത് വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ അംബാനി കല്യാണത്തിന് പങ്കെടുക്കാത്തതും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ പോലും ആണെങ്കിലും എതിരാളികളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും ഏത് പാർട്ടിയിലാണെങ്കിലും അവിടെയും ഇവിടെയൊക്കെയുള്ള കല്യാണങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് സകല രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റി വെച്ചിട്ട് അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കല്യാണങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതൊരു വ്യക്തികളിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗുണം തന്നെയാണ് എന്നാൽ ഈ കല്യാണത്തിന് രാഹുൽ ഗാന്ധിയെ ഈ അംബാനി വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ രാഹുൽ ഈശ്വർ പറയുന്നത് വിളിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങേറ്റത്തെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ രാഹുൽ ചെയ്തിട്ടുള്ളത് ഒരു മുഷിപ്പൊക്കെയുള്ള ബാല ചെറിയ കുട്ടികളുണ്ടാവില്ലേ ഞാൻ എവിടെയും പോയില്ല എന്ന് പറഞ്ഞ് മൂലക്കിരിക്കുന്ന അതേ അവസ്ഥയല്ലേ ഈ കല്യാണത്തിന് പങ്കെടുക്കാതെ മൂലക്കിരുന്നതിന് സുബോധമുള്ളവർ ണേണ്ടത് ഇനി നാളകളിൽ പ്രതീക്ഷയുള്ള ഉള്ള നേതാവ് എന്ന് രാവുളീശ്വർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഈ കല്യാണത്തിന് അംബാനി കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട് ഇനി ഇന്ത് മുന്നണിയുടെ ആളുകളെ നോക്കാം അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ മമതാ ബാനർജി ഇങ്ങനെ നീളുന്ന അതായത് ഇന്ത്യ മുന്നണിയിലെ ആൾ വിളി ആള് അതായത് അമ്പാനി വിളിച്ച സകല ആളുകളും ആ കല്യാണത്തിന് പങ്കെടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഒരു നേതാവ് എന്ന നിലയിലും പരാജയമല്ലേ ഒരു തീരുമാനം ഒരു നേതാവ് എടുത്താൽ പിന്നിലുള്ള സകല ആളുകളും അത് തന്നെ എടുക്കുമ്പോൾ അല്ലേ ശക്തനായിട്ടുള്ളൊരു നേതാവ് ഉണ്ടാവുക ഇത് യഥാർത്ഥത്തിൽ ഒരു ബാലബുദ്ധി ഞാൻ വരൂല നിങ്ങളെല്ലാവരും പോയി ആ ഒരു ടൈപ്പ് ബാലബുദ്ധിയുള്ള ഒരു കുട്ടി നേതാവ് എന്നതിലപ്പുറം ഈ ഈ രാഹുൽ ഗാന്ധിയെ എന്താണ് ഈ വിഷയത്തിൽ സുബോധമുള്ള ആളുകൾ വിശേഷിപ്പിക്കേണ്ടത് ഇത് ഇത് രാഹുലീശ്വര കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് ഉയർത്തിയിട്ട് രാഹുൽ സംഭവമാണെന്ന് പറഞ്ഞതാണ് അതേസമയം സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക നാളെ ഈ രാഹുൽ ഗാന്ധിയും സംവിധാനവും അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും ഈ രാഹുൽ ഗാന്ധിക്ക് ആ സംവിധാനത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ യാതൊരു ത്രാണിയുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തെ സൂചിപ്പിക്കുന്നത് ഇനി ഇതുപോലെയുള്ള ബിസിനസ്സുകാർക്ക് സംരംഭകരൊക്കെ കല്യാണത്തിന് തന്നെ പോകരുത് എന്ന രീതിയിൽ വലിയ എതിർപ്പ ഇത്തരം കോർപ്പറേറ്റുകൾക്കെതിരെ നിരന്തരം നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം ഇവരൊക്കെ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്തിന് എന്ന് വ്യക്തമാക്കുന്ന ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വിഴിഞ്ഞം പോർട്ട് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മൾ കണ്ട് അതിൻ്റെ ഓരോ കാര്യത്തിനും അത് വികസനം ഞങ്ങളാ ചെയ്തത് എന്ന രീതിയിൽ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ഗൗതം അദാനിയുമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് മുഖ്യമന്ത്രി ഉമ്മ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരാറിലേർപ്പെട്ടതോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത് ആ സമയത്തും എ ഐ സി സി ഈ വിഷയത്തിന് ഔദമദാനിയുമായിട്ടുള്ള ഒരു കരാറും വേണ്ട എന്ന രീതിയിൽ എതിർപ്പ് കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിരുന്നു എ ഐ സി സിയെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൃത്യമായിട്ട് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ട് കേരളത്തിൽ കൃത്യമായിട്ട് വലിയൊരു വികസനം വന്നിരിക്കും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കേരളത്തിന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇതുപോലെയുള്ളൊരു കോർപ്പറേറ്റ് ഇല്ലാതില്ല ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇതുപോലെ വലിയൊരു പദ്ധതി കിട്ടുമായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള അംബാനിയാണെങ്കിലും അദാനിയാണെങ്കിലും ടാറ്റയാണെങ്കിലും എം എ യൂസുഫ് അലിയാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഏത് സംരംഭകരാണെങ്കിലും അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റാണ് അവരോട് തെറ്റി അവരോട് ഈ പറയുന്ന മിണ്ട മിണ്ടില്ല ആ ഒരു ടൈപ്പിൽ ബാലബുദ്ധി പോലെ മൂലക്കിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ രാഹുലിന് എന്ത് തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല ഇന്ത്യ മുന്നണിയിലെ ബാക്കി എല്ലാ ആളുകളും അദാനിക്കൊപ്പമാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ാണ് എന്തൊക്കെ തന്നെയാലും രാഹുൽശ്വര രാഹുൽ ഗാന്ധിയെ പൊക്കി പിടിക്കാൻ ഒരുപാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആളുകളും മനസ്സിലാക്കുക രാഹുൽ വീണ്ടും വീണ്ടും ബാലബുദ്ധിയാണെന്ന് രാജ്യത്തോട് വിളിച്ചു പറയുന്ന നിലപാട് തന്നെയാണ് എടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ രാഹുൽ മുന്നോട്ട് പോയാൽ വരുന്ന തിരഞ്ഞെടുപ്പിലും വലിയ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനേക്കാൾ വലിയ പരാജയമായിരിക്കും കാത്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട